ഹലോ. ആവേശത്തിന് ആവേശത്തിലായിരിക്കും അല്ലേ എല്ലാവരും ഇപ്പോഴും? ഞാനും അതെ, ഈയിടത്ത് ആവേശം പോയി കണ്ടിരുന്നു. വളരെയധികം എന്താ പറയുക, എന്നിലെ പ്രേക്ഷകന് ആവേശം പൊള്ളിച്ച ഒരു സിനിമയായിരുന്നു ആവേശം. വളരെ നല്ല രീതിയിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫഫാനെ എന്താ പറയുക, അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് സംവിധായകന് ഇതിൽ അല്ലേ. അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പെർഫോമൻസ്, അദ്ദേഹത്തിന് മാത്രമല്ല അഭിനയിച്ച എല്ലാവരും തന്നെ. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ആ ഒരു എന്താ പറയുക, പ്രായമായിട്ടുള്ളൊരാൾ അഭിനയിച്ചില്ലേ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് അഭിനയിച്ച അദ്ദേഹം അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കേട്ടെ, നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു എന്താ പറയുക, രംഗണ്ണൻ്റെ റീൽസ് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് നമുക്കൊരു ഫ്രണ്ട് ക്യാമറയിൽ നല്ല അത്യാവശ്യം നല്ല റീൽസ് എടുക്കാൻ സാധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. നമുക്കറിയാം എല്ലാവർക്കും ഒരുവിധപ്പെട്ട ഫോൺസിലൊക്കെ 1080p അതായത് ഫുൾ HD ആണ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത് സെൽഫി ക്യാമറയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ സപ്പോർട്ടിങ് ചെയ്യുന്ന ഫോൺസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ ലിസ്റ്റിലേക്ക് പോയാലോ. നമുക്കപ്പോൾ ചെറിയ ബജറ്റിൽ നിന്ന് മുകളിലേക്ക് അങ്ങോട്ട് പോകാം അല്ലേ. നമ്മുടെ ചാനലിൽ F25 Pro, ഒപ്പോൻ്റെ F25 Pro റിലീസായ സമയത്ത് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ ഈ പ്രൈസിൽ, അതായത് ഏകദേശം ഒരു 25,000 പ്രൈസിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമായിട്ടുള്ള, സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമായിട്ടുള്ള ഒരു ഫോണാണ് ഒപ്പോ F25 Pro എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ ഒരു F25 Pro സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളെന്നുള്ളത്, ദാ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കാണാവുന്നതാണ്, നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒപ്പോ F25 Pro ആണ്. ഇനി രണ്ടാമത് അതിലേക്ക് വരുമ്പോൾ ഒപ്പോൻ്റെ തന്നെ Reno 11 സീരീസ്, Reno 11 Pro ഈ സീരീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പോ അതായത് ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമായിട്ടുള്ള ഫോൺസാണ് ഒപ്പോൻ്റെ Reno 11 എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് ഒപ്പോൻ്റെ ഇവിടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് വിവോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി അടുത്തത് വിവോൻ്റെ ആ ഒരു ബജറ്റ് സീരീസിലേക്ക് വരുമ്പോൾ വിവോൻ്റെ ഈ അടുത്ത് പുറത്തിറങ്ങിയ വിവോ V30 സീരീസ്, അതുപോലെ V30 Pro എന്ന് പറയുന്നത്. ഈ V30 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ഫുൾ എന്താ പറയുക അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവോ V30 Pro ആ ഒരു അൺബോക്സിങ് വീഡിയോ കാണാം. വേറെ ഒരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 50,000 താഴെയാണ്. ഏകദേശം 100,000 രൂപയുടെ അടുത്തൊക്കെ വില വരുന്ന വിവോൻ്റെ തന്നെ X100 Pro വരെ ഈ പറയുന്ന സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു ഹൃദയഭേദകമായിട്ടൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഏകദേശം അത്രയൊക്കെ പൈസ കൊടുത്തിരുന്ന ഒരു ഫോണിൽ ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു മോശം സംഭവം തന്നെയാണ് അല്ലേ. ഇത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതല്ല, ഒരുപാട് സൈറ്റിൽ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അതായത് വിവോ X100 Pro ബാക്ക് ക്യാമറയിൽ 8K എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ 1080p മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളത് വളരെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വിവോ V30 സീരീസ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ പറയുന്ന സെൽഫി ക്യാമറയിൽ 4K റെക്കോർഡിംഗ് സാധ്യമായിട്ടുള്ള ഫോണെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഒരു സീരീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഈ അടുത്ത് പുറത്തിറങ്ങിയ സാംസങ് A35 അതുപോലെ തന്നെ സാംസങ് A55 ഫോൺസുമാണ്. ഈ രണ്ട് ഫോൺസിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സാംസങ് A35 ഒരു ഫുൾ അൺബോക്സിങ് വീഡിയോ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ A55 ഫുൾ അൺബോക്സിങ് വീഡിയോ കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി ആ ഒരു ബജറ്റ് നമ്മൾ ഉയർത്തുകയാണെന്നില്ല, 50,000+ ആ ഒരു ബജറ്റിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 1+ 12 ഈ ഒരു എന്താ പറയുക 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവുന്നത് സെൽഫി ക്യാമറയിൽ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1+ ഫോൺസിന് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ സർവീസ് ലഭ്യമാവും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ന്യൂസ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1+ 12 തൽക്കാലം ഒന്നവിടെ മാറ്റി വയ്ക്കുക, എന്താണ് അവരുടെ ഫൈനൽ ഡിസിഷൻ എന്നറിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ 1+ 12 ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു 4K വീഡിയോ സാധ്യമാവുന്നത് സെൽഫി ക്യാമറയിൽ. അപ്പോൾ ഇനി അടുത്ത ഒരു സീരീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ S23 FE, ഞാൻ വിട്ടുപോയതാണ് കഴിഞ്ഞ സാംസങ്ങിൻ്റെ സീരീസ് പറഞ്ഞപ്പോൾ, S23 FE ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ പറ്റും. അതുപോലെ S23 ഫുൾ സീരീസിലും S24 ഫുൾ സീരീസിലും നമുക്ക് ഈ പറയുന്ന 4K വീഡിയോ റെക്കോർഡിംഗ് എടുക്കാനായിട്ട് പറ്റുന്നതാണ് സെൽഫി ക്യാമറ വെച്ചിട്ട്. ഇനി അടുത്ത ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ അടുത്ത് 8
ഏറ്റവും എന്താ പറയുക ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ഷവമിയുടെ ഷവമി 14 സീരീസാണ്. ഷവമി 14 അതുപോലെ തന്നെ ഷവമി 14 അൾട്രയും ഈ രണ്ട് ഫോൺസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫി ക്യാമറയിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് എൻ്റെ ലിസ്റ്റിലുള്ള ആ ഒരു കുറച്ച് ഫോൺസ് എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറയിൽ, ബാക്ക് ക്യാമറയല്ല പറയുന്നത്, ഇപ്പോഴും എടുത്ത് പറയുന്നു സെൽഫി ക്യാമറയിൽ. ഇപ്പോൾ മിക്ക ഫോൺസിനും സിംഗിൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവുന്ന ഫോൺസിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇത്രയും ഫോൺസാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഫോൺസ് ഉണ്ടെന്നറിയാം, എന്നാലും ഇതിന് മുമ്പ് ഇറങ്ങിയ ഫോൺസും, അതായത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ മുമ്പ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഫോൺസിലും 4K വീഡിയോ റെക്കോർഡിംഗ് പറ്റും സെൽഫി ക്യാമറയിൽ. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ലഭിക്കുന്ന ഒരുപാട് ഫോണുകളിലും ഈ പറയുന്ന 4K വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാവും. എന്നിരുന്നാലും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ലിസ്റ്റ് ഒന്നുമല്ല. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതിൽ ഈ പറയാത്ത ഈ ലിസ്റ്റിൽ പെടാത്ത ഫോൺസ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസും അതുപോലെ തന്നെ മൊബൈൽ അൺബോക്സിങ്ങിൻ്റെ ആയാലും മൊബൈൽസ് റിവ്യൂസിൻ്റെ ആയാലും ഗാഡ്ജറ്റ്സിൻ്റെ റിവ്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് കിട്ടാനുമായിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരിക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഓഡിയൻസിനും വ്യൂവേഴ്സിനും നന്ദി, നമസ്കാരം, ബൈ.